ഹലോ മിച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ജുറാസിക് പാർക്ക് എന്ന വലിയ മൂവി സീരീസിന്റെ കഥ പറയുന്ന രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോ. ഇതിന്റെ ആദ്യ ഭാഗം കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അഥവാ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, തീർച്ചയായിട്ടും ഫസ്റ്റ് ഭാഗം ഒന്ന് കണ്ടിട്ട് വരണം കേട്ടോ. അടിപൊളി കഥയാണ്. എന്തായാലും ആദ്യ ഭാഗത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് തുടങ്ങിയല്ലേ. അതായത് അവസാന ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ഈ ഡെന്നിസ് ഈ പരിപാടിയെല്ലാം ഒപ്പിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അവനൊരു ഡൈനോസറിന്റെ മുന്നിൽ പെട്ടുപോയില്ലേ. ആളൊരു കുഞ്ഞനാണെങ്കിലും ഡേഞ്ചറസ് പാർട്ടിയാണ്. അതിന്റെ ചിറകെല്ലാം ഉടർത്തി അതിന്റെ ആ ഒരു വിഷയം ചീറ്റിയപ്പോ ഈ ഡെന്നിസ് തന്നെ ആകെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു വിധത്തിൽ അവൻ ആ ഒരു കാറിൽ കയറി നോക്കുമ്പോൾ അവന്റെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ് ആ ഒരു ജീവി. അവിടെ വെച്ച് ആ കാറിന്റെ ഉള്ളിൽ വെച്ച് അവനെ കടിച്ച് കയറിയെടുക്കുകയാണ്. എന്നിവിടെ വെച്ച് മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. ഡെന്നിസ് പൈസക്ക് വേണ്ടി മറ്റൊരു കമ്പനിക്ക് ഈ കമ്പനിയുടെ ഈ ഡൈനോസേഴ്സിന്റെ ആ ഒരു ഡി എൻ എ സാമ്പിൾ കൊണ്ടുപോയില്ലേ, ആ ബോട്ടിൽസ് മുഴുവനായിട്ടും അവിടെ ഉണ്ടായിരുന്ന ചളിവെള്ളത്തിലേക്ക് വന്ന് വീഴുകയാണ്. ഒന്ന് ഓർത്തോക്കണം, ഇതൊരു ഡി എൻ എ സാമ്പിൾസ് ആണ്. പല രീതിയിലും ഇനി ആ ഒരു മണ്ണിൽ കിടന്നിട്ട് ഇതിന് ഇവല്യൂഷൻസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇവിടെ മുതലേ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഈ ഒരു പാർക്കിന് ഒരിക്കലും ഇവരുടെ കൺട്രോളിൽ ആയിരിക്കില്ല. എന്തായാലും ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനില് അലനെയും പിള്ളേരെയും കാണിക്കാണ്. പിള്ളേരെന്ന് പറയുമ്പോൾ നമ്മുടെ ആനി മാത്രമേ ഉള്ളൂ. എന്നാൽ ജാക്ക് ആണെങ്കിൽ ആ ഒരു മരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കാറിന്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ ആനിയോട് പറഞ്ഞിട്ട് ഞാൻ അവനെ രക്ഷിച്ചിട്ട് വരാമെന്ന് പറയണം. പക്ഷെ ആനിക്ക് ഭയങ്കര പേടി. എന്തായാലും അവൾക്ക് ധൈര്യം കൊടുത്തിട്ട് ഇപ്പൊ മുകളിലേക്ക് ആ ഒരു മരത്തിന്റെ മുകളിലേക്ക് അലൻ കയറി ചെല്ലുകയാണ്. അതിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ നമ്മുടെ ജാക്ക് അവിടെ അടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ അടുത്ത് പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അവന് പേടിയാന്ന് പറയാണ്. ഇങ്ങനെ ഇരുന്നാൽ മതിയോ, കുറച്ച് കഴിഞ്ഞാൽ കാറ് താഴേക്ക് വീഴും. അവനെ പതിയെ ഇപ്പൊ പുറത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. ആര്? നമ്മുടെ അലൻ തന്നെ. ഇറങ്ങിയ വാർഡ് തന്നെ പതിയെ പതിയെ ഈ കാർ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. പതിയെ പതിയെ ഇത് താഴേക്ക് വീഴാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ അലനും അതുപോലെ തന്നെ ജാക്കും കൂടെ ഒരു വിധത്തിൽ ഇങ്ങനെ ഇറങ്ങി 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 താഴേക്ക് എത്തി ഹൗ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ ഈ കാറ് വന്നിട്ട് ഇവരുടെ തലയിലേക്ക് അങ്ങ് വീഴാണ്. പക്ഷേ വീട് ഭാഗത്ത് ഈ സീറ്റിന്റെ മുകൾ ഭാഗമായിരുന്നു, അതുകൊണ്ട് ഇവർ കാറിന്റെ ഉള്ളിലേക്കാണോ കയറി പോകുന്നത്. ജസ്റ്റ് എസ്കേപ്പ്. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് പിള്ളേരെയും അലനെയും തേടിക്കൊണ്ട് നമ്മുടെ ഈ ലൂയിസും അതുപോലെ തന്നെ എലിയും കൂടെ വന്നിട്ടില്ലേ. ആ ഇവരങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ തകർന്നു കിടക്കുന്ന ആ ഒരു കാറ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബാത്റൂമും കാണുകയാണ് കേട്ടോ. ചുറ്റും അടിച്ചു നോക്കുന്നുണ്ട്. ഇതേ സമയത്താണ് ഒരു മുരൾച്ച കേട്ടിട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഈ തകർന്നു കിടക്കുന്ന ബാത്റൂമിന്റെ ഇടയിലായിട്ട് നമ്മുടെ ഈ മാൽക്കൻ പെട്ട് കിടക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഓടി എത്തി നോക്കുന്ന സമയത്ത് മാൽക്കണ് ജീവനുണ്ട് കേട്ടോ. ആ ചെറിയ ശബ്ദത്തിൽ തന്നെ മാൽക്കൺ പറയുന്നത്, എന്തായാലും ഇതുപോലൊരു അടിപൊളി യാത്ര ഒരുക്കി തന്നതിന് ജോണിനോട് എന്തായാലും ഞാനൊരു നന്ദി പറയുന്നുണ്ട്. എന്തായാലും ഇവർ വേഗം തന്നെ മാൽക്കണ് കാറിലേക്ക് കയറ്റാണ്. ഇതേ സമയത്തിന് എലി പോവാൻ തയ്യാറാവുന്നില്ല. ലൂയിസ് വിളിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ എലി നോക്കുന്ന സമയത്ത് ദാ തൊട്ട് താഴെ കാണുന്ന ആ ഒരു കുഴിയില് മറ്റേ കാർ വീണ് കിടക്കാണ്. പെട്ടെന്ന് തന്നെ എലി അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കുന്നുണ്ട്. അതായത് അതില് തീർച്ചയായിട്ടും അലൻ മരണപ്പെട്ട് കിടക്കുന്നുണ്ടാവും എന്നുള്ള ആ ഒരു പേടിയിലാണ് എലി പോകുന്നത് കേട്ടോ. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ അലനുമില്ല, പിള്ളേരുമില്ല, പകരം നടന്നു പോയതിന്റെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. ഇതേ സമയത്തിന് മാൽക്കണ കാണിക്കാണ് ഇവൻ ഒരു വിധത്തിൽ ആ ഒരു കാറിന്റെ പിന്നിൽ ഇരുത്തിയിട്ടില്ലേ. കാറല്ല, ഒരു ചീപ്പ് പോലത്തെ സെറ്റപ്പ് ആണ്. ഓക്കെ, എന്തായാലും നമ്മുടെ മാൽക്കൻ അതിലിരിക്കുമ്പോൾ എന്തോ ഒരു പന്തികേട് പോലെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വെള്ളത്തിന്റെ കെട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ആ വെള്ളത്തിന് വല്ലാത്തൊരു വൈബ്രേഷൻ. കാര്യം എന്താണ് മാൽക്കൽ മനസ്സിലായി. ആ കാര്യം തന്നെ എലിക്കും അതുപോലെ ലൂയിസിനും മനസ്സിലായിട്ടുണ്ട്. ഇവർ മൂടി വന്നിട്ട് ഈ ജീപ്പിൽ കയറുകയാണ്. എന്ന ഇവർ മുന്നോട്ടേക്ക് നോക്കിയായിരിക്കുന്നെങ്കിൽ മാൽക്കൻ പിന്നോട്ടേക്ക് നോക്കിയിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്നു നിൽക്കുന്ന ആ സാധനത്തിന് അവനെ നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ലൂയിസ് ആണെങ്കിൽ അവൻ എത്രത്തോളം വേഗത്തിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയും അത്രത്തോളം വേഗത്തിൽ പോകുന്നുണ്ട്. ഇത് നേരിട്ട് കാണുന്നത് മാൽക്കണല്ലേ. ഇവനാണെങ്കിൽ ആണായി പോയില്ലേ, പേടിച്ച് കരയാൻ പറ്റുമോ. എന്നാലും കാര്യം കരഞ്ഞ് നിലവിളിക്കുകയാണ്. അതുപോലെ തന്നെ ഗിയറിന്റെ മേലേക്ക് വരെ ചാരി കെടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ലൂയിസ് പറയുന്നുണ്ട്, അല ഒന്ന് മാറിക്കെടുക്കുക. അലനല്ല, മാൽക്കൺ കേട്ടോ, മാൽക്കൺ ഒന്ന് മാറിക്കെടുക്കുക, കാരണം ഗിയറിന്റെ മേലെയാണ് നീ ഇരിക്കുന്നത്. എന്തായാലും മാറിയിരുന്നു, ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നല്ല വേഗത്തിൽ ലൂയിസ് പോവാണ് കേട്ടോ. സോ തൽക്കാലത്തേക്ക് ആ ഒരു ഡൈനോസർ ഇവരുടെ പിന്നാലെ നിന്ന് പിന്മാറുകയാണ്. എന്തായാലും ഒരു നേരെ ആശ്വാസം തോന്നുകയാണ്, കാരണം കാലന്റെ മുന്നിൽ നിന്നാണ് രക്ഷപ്പെട്ട് വന്നിട്ടുള്ളത്. ഇവിടെ സീൻ കട്ട് അടുത്ത സീനില് നമ്മുടെ പിള്ളേരെയും അതുപോലെ തന്നെ അലനെയും കാണിക്കുകയാണ്. ഈ ഡൈനോസർ നേരത്തെ ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കിയല്ലോ, ഇത് ഇവരിങ്ങനെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് താഴെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് മനസ്സിലാക്കി ഈ അലനുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാണ്. അവിടെ തന്നെ കണ്ട വലിയൊരു മരത്തിന്റെ മുകളിലേക്ക് കുട്ടികളുമായിട്ട് കയറുകയാണ് കേട്ടോ. നമ്മുടെ ജാക്കിനും പേടി ഉണ്ടായിരുന്നെങ്കിലും എന്തായാലും അവനെയും കയറ്റാണ്. ഒരുവിധം അതിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞ സമയത്ത് ഇവരൊരു കാഴ്ച കാണുക കേട്ടോ. അതായത് നീണ്ട തലയുള്ള സസ്യബുക്കുകളായിട്ടുള്ള ഡൈനോസേഴ്സ് ഉണ്ടല്ലോ, ആ അതിന്റെ ആ ഒരു തലകൾ മാത്രം ഇവറ്റകൾ പ്രത്യേക രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമുണ്ടാക്കി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അലനും ആ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ജാക്ക് ചെറുക്കാൻ പറയുകയാണ്, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തതിന് ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തല്ലേ. അതേ സമയത്ത് തന്നെ അലൻ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ പേടിക്കുന്നത് പോലെയുള്ളതല്ല, ഇത് വെറും സസ്യബുക്ക് മാത്രമാണ്, മനുഷ്യരെയോ ഇറച്ചിയോ ഭക്ഷിക്കില്ല. എന്തായാലും അലൻ ശബ്ദം ഉണ്ടാക്കിയ സമയത്ത് ഇവരുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു ഡൈനോസർ തന്നെ തല പൊന്തിക്കുകയാണ് കേട്ടോ. ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, അറിയുന്നവരുണ്ടാവും കമന്റ് ബോക്സിൽ ഒന്ന് പറയാ. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു, ഇവരത് നന്നായിട്ട് ആസ്വദിക്കുകയാണ്. പ്രത്യേകിച്ച് അലൻ, ഡൈനോസർ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു പാഷനായിട്ടുള്ള സാധനമാണ്. എന്തായാലും കുട്ടികൾക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഉറക്കം വരുമ്പോൾ ഉറങ്ങാനൊരു പേടി. ആനി ചോദിക്കുകയാണ്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഡൈനോസർ വരില്ല എന്ന് എന്തുറപ്പ്? ഇപ്പൊ ആ കുട്ടികളെ രണ്ടുപേരും ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ അലൻ പറയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ഉറങ്ങിക്കോ, ഞാൻ ഉറങ്ങുന്നില്ല, ഈ രാത്രി മുഴുവൻ ഞാൻ
നിങ്ങൾക്ക് കാവലിരുന്നോളാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുട്ടികളെ ഇഷ്ടമില്ലാത്ത ഈ മനുഷ്യന് രണ്ടെണ്ണത്തിനെയും അപ്പുറത്തുപ്പുറത്ത് ഇരുത്തിയിട്ട് കുറെ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇതാണ് പറയുന്നത്. ആ ഇവിടെ സീൻ കട്ടായി അടുത്ത സീനില് നമ്മുടെ ജോണിനെ കാണിക്കാണ്, മൂപ്പര് എന്തോ ഒന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ അത് വേണോ വേണ്ടെന്ന് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഒരു യന്ത്രം പോലെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആകെ ടെൻഷനിലാണ്, അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ പേരെ കുട്ടികൾ പെട്ടിടുകയാണ്, അതുപോലെ തന്നെ എത്രയോ വർഷമായിട്ടുള്ള ഡ്രീം പ്രൊജക്റ്റ് ആണ് അതെന്താ ഈ കോലത്തിലായി കിടക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ഈ എലി വരുന്നുണ്ട്, കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതായത് ഏതൊരു പ്രൊജക്ട് കൊണ്ടുവരുമ്പോഴും അതിന്റെ ആ ഒരു സേഫ്റ്റി കൂടെ നമ്മൾ നോക്കണ്ടേ. എല്ലാ കാര്യങ്ങളും ഈ ജോണിന് മനസ്സിലായി. പക്ഷേ ഈ ജോണിന്റെ ആ ഒരു കഷ്ടപ്പാട് നിറഞ്ഞ ആ ഒരു യാത്ര, അദ്ദേഹം ഒരുപാട് പണവോ അല്ലെങ്കിൽ പ്രശസ്തിയോ ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ആൾക്കാർക്ക് റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത് കൊടുക്കാനുള്ള ആ ഒരു പാഷന്റെ പുറത്താണ് നമ്മുടെ ജോണ് ഇതുപോലെ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. അതായത് ഇതിൽ ആ ഒരു പ്രോഫിറ്റ് അല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആൾക്കാർ ഇത് കാണിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അതിന് വേണ്ടിയിട്ടാണ് ജോണി ഈ ഒരു പരിപാടിക്ക് തന്നെ ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ നോർമലായിട്ട് ഒരു ബിസിനസ് ചെയ്ത് തകർന്ന ആൾക്കാളും വിഷമമായിരിക്കും ഒരു പാഷന്റെ പുറത്ത് ഒരു കാര്യം ചെയ്താൽ ഇതിൽ ഫെയിലാകുമ്പോൾ. അതിന് നേരിട്ട ആൾക്കാർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അലനെയും പിള്ളേരെയും കാണിക്കാണ് കേട്ടോ. പിള്ളേരെ അത് ഞെട്ടിപ്പോയി, കാരണം ഇവർ കണ്ണുറന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ ജീവിയുടെ തല. ഇപ്പൊ അലം പറയണം, നിങ്ങൾ പേടിക്കണ്ട, കാരണം ഇത് വെറും സസ്യബുക്കാണ്, ഒന്നും ചെയ്യില്ല. അങ്ങനെ ഇവരെ ഇല പറിച്ചിട്ട് ആ ഒരു ഡൈനോസറിന് കൊടുക്കുകയാണ്. പതിയെ പതിയെ ആനയുടെ പേടി മാറുകയാണ് കേട്ടോ. അപ്പൊ അവള് വീണ്ടും കുറച്ച് ചപ്പലിലെടുത്തിട്ട് ഈ ഒരു ഡൈനോസറിനെ കുഞ്ചിക്കാൻ പോകുമ്പോൾ ഡൈനോസർ ഒന്ന് തുമ്മാണ്, അതിന്റെ ചില മുഴുവനും അവളുടെ മുഖത്താണ് കേട്ടോ. ആകെ ഉറപ്പായിട്ടൊന്ന് കഴുകാൻ വേണ്ടിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ വെള്ളം നോക്കി പോകുന്ന സമയത്ത് നമ്മുടെ അലനുണ്ടല്ലോ അത്ഭുതപ്പെടുന്ന മറ്റൊരു കാഴ്ചകാണ്. അതായത് പൊട്ടിക്കിടക്കുന്ന കുറേ മുട്ടകൾ, ഇതെങ്ങനെ സംഭവിക്കും? അതായത് വെറും പെണ്ണുകൾ മാത്രമുള്ള ഈ ഡൈനോസേഴ്സ് ഇവരെങ്ങനെ മുട്ടയിടും? ഇതേ സമയത്താണ് അലൻ ഒരു കാര്യം ഓർക്കുന്നത്. അതായത് ഈ ഒരു ഡി എൻ ഇവർക്ക് കിട്ടിയ സമയത്ത് ശാസ്ത്രജ്ഞന്മാർ അത് പരിശോധിച്ചപ്പോൾ അതിന്റെ പല ഭാഗങ്ങളും കട്ടായി കിടക്കായിരുന്നു. സോ അതെല്ലാം ഫില്ല് ചെയ്തത് ഒരു പ്രത്യേകതരം തവളയുടെ ഒരു ഡി എൻ എ എടുത്തുകൊണ്ടാണ്. അതുപോലെ മനുഷ്യരുടെ ചില ഡി എൻ എയും അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാം കൂടി ആയപ്പോൾ ഇത് സ്വയമായിട്ട് തന്നെ ആ ഒരു പ്രത്യുത്പാദന ശേഷി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മാൽക്കൺ നേരത്തെ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ജീവൻ എങ്ങനെയെങ്കിലും അതിനുള്ള ആ ഒരു വഴി കണ്ടുപിടിക്കും, അതിന് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാനായിട്ട്. തീർച്ചയായിട്ടും മാൽക്കൺ പറഞ്ഞ ആ ഒരു കാര്യം സത്യം സത്യമായിട്ട് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. പ്രകൃതി അതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ചില തീരുമാനങ്ങൾ എക്സ്പെക്ട് ചെയ്യാനേ കഴിയില്ല. അടുത്ത സീനില് വീണ്ടും ജോണിനെ കാണിക്കുകയാണ്, കൂടെ തന്നെ സയന്റിസ്റ്റ് ആയിട്ടുള്ള റേ അർണോൾഡ് ഉണ്ട്. മൂപ്പരുടെ മുഴുവൻ പേര് അങ്ങനെയാണ് കേട്ടോ. അതുപോലെ തന്നെ ലൂയിസും ഉണ്ട്, ഐലിയും ഉണ്ട്. അതായത് ഇവർക്ക് ബാക്കിയുള്ള അലനെയും പിള്ളേരെയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അതുപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആകെ കൊളാപ്സ് ആയി കിടക്കുകയാണല്ലോ. എല്ലാം കൂടി ഒന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു നോക്കാം. സോ എല്ലാം പഴയതുപോലെ ആവില്ലേ? അങ്ങനെ ആ ഒരു സിസ്റ്റം മുഴുവനായിട്ട് ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. പക്ഷെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാനുവലായിട്ട് ഒരു ജനറേറ്റർ റൂം ഉണ്ട്, അങ്ങോട്ടേക്ക് ചെന്നിട്ട് വേണം ഇത് ഓൺ ആക്കാനായിട്ട്. സോ അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞു. ആ മാനുവലായിട്ട് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ ചെന്ന് സ്വിച്ച് ഇങ്ങനെ ഇടണം, ആ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് റേ അർണോൾഡ് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഒന്നും അങ്ങനെ ഒറ്റയടിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നതല്ല, കുറച്ച് ഡേഞ്ചറാണ്, കുറച്ച് ദൂരെയാണ്. അടുത്ത സീനിൽ വീണ്ടും മലനെയും പിള്ളേരെയും കാണിക്കാണ്. ഇവരിങ്ങനെ ഒരുപാട് നടന്ന് 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 ഒരു മൈതാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവര് വീണ്ടും മുന്നോട്ടേക്ക് നടക്കുമ്പോൾ അതായത് ആ ഒരു വലിയ വേലി കാണണം, ഇത് താണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ പാർക്കിന്റെ പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ അവരങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണാണ്, ഈ ഒട്ടകപ്പക്ഷിയെ പോലെയുള്ള ഡൈനോസേഴ്സ് ഇതെല്ലാം ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദിശ തിരിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് അലൻ ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അവരെ പിടിക്കാൻ വരുന്ന ഇരയിൽ നിന്നും രക്ഷപ്പെടാനാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്നാ പിന്നെ ഓടിക്കോ എന്ന് പറയാണ്, കാരണം രക്ഷപ്പെട്ട് ആ ഒട്ടകപ്പക്ഷിയെ പോലെ തോന്നിക്കുന്ന ഈ ഡൈനോസേഴ്സ് വരുന്നത് ഇവർക്ക് നേരെയാണ്. ഇവരും ഓടി ചെന്നിട്ട് ഒരു മരത്തിന്റെ പിന്നിൽ ഒളിക്കുകയാണ്. അങ്ങനെ ഇവർ ആ ഒരു മരത്തിന്റെ ഗ്യാപ്പിലൂടെ നോക്കുന്ന സമയത്ത് ആ ഒരു കാഴ്ച കാണാണ്, അതിവേഗനായിട്ടുള്ള ഒരു ഡൈനോസർ വന്നിട്ട് ബാക്കിയുള്ള ഡൈനോസേഴ്സിനെ പച്ചയ്ക്ക് തിന്നാൻ തുടങ്ങുകയാണ്. പക്ഷെ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഹരം പിടിച്ച നമ്മുടെ ജാക്ക് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. എന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് അവള് പോവാന്ന് പറയുന്നത്. പക്ഷെ ചെറുക്കനാണെങ്കിൽ നേരെ മുന്നോട്ടേക്കാണ് പോകുന്നത്. അലന് മനസ്സിലായി ചെറുക്കന്റെ ഈ ചോരത്തിളപ്പ് ശരിയാവില്ല എന്നിട്ട് പതിയെ പോയിട്ട് പൊക്കി എടുത്ത് കൊണ്ടുവരികയാണ്, വാ മോനെ പോവാന്ന് പറഞ്ഞിട്ട്. ഇതേ സമയത്ത് തന്നെ എലിയെ കാണിക്കാണ്. എലി കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും നമ്മുടെ ഈ റേ അർണോൾഡ് പോയിട്ട് അവന്റെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. ജനറേറ്റർ ആണെങ്കിൽ ഓൺ ആവുന്നുമില്ല. അപ്പോ വീണ്ടും ആരെങ്കിലൊക്കെ പിന്നിൽ പോയാലല്ലേ കാര്യം എന്തായെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോ ഈ എലി ഈ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ലൂയിസ് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്നുണ്ടായിരുന്ന ഒരു ഷെൽഫ് തുറന്നിട്ട് രണ്ട് ഗണ് എടുക്കുകയാണ്. അതുപോലെ തന്നെ രണ്ട് വോക്കി ടോക്കി എടുത്തിട്ട് ഈ ജോൺ ഇവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഇവർ നേരെ അങ്ങോട്ടേക്ക് ഇനി പോകാൻ പോവാണ്. പക്ഷെ അവിടെ എത്തി എന്ത് ചെയ്യണമെന്ന് നമ്മുടെ എലിക്ക് അറിയില്ലല്ലോ. എലിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തന്നെ ലൂയിസ് ഗണ്ണുമായിട്ട് പുറത്തുണ്ട്, കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുതരാമെന്ന് ജോണും പറയുന്നുണ്ട്. സോ ജോണിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു മാപ്പ് ഉണ്ട്. അങ്ങനെ ഇവർ അതീവ സുരക്ഷിതമായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പകലാണ് ഇറങ്ങുന്നത്, അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന ആ ആക്സിഡന്റ് നടന്ന സംഭവം ഉണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് ആ കമ്പികൾ മുഴുവനായിട്ട് പൊട്ടിക്കിടക്കുന്നത് കാണുകയാണ്. എന്തുകൊണ്ടാണ് ഡൈനോസേഴ്സ് ഈ കമ്പികൾ ഇങ്ങനെ പൊട്ടിച്ചു കളയുന്നത്? ഇതിലിപ്പോ കരണ്ട് ഇല്ല, അതുകൊണ്ടാണ് ഇവർ സ്വൈര്യമായിട്ട് വിഹരിക്കുന്നത്. സോ എന്തായാലും കുറച്ച് ദൂരത്തേക്ക് ഇവർ എത്തുകയാണ്, അതായത് ആ ഒരു ജനറേറ്റർ റൂമിന്റെ അടുത്തേക്ക്. പക്ഷെ ആ റൂമിന്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഇവരിപ്പോ എത്തി നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു അപകടം ഉണ്ട്. കുറച്ച് അപ്പുറത്തായിട്ട് ദാ നിൽക്കുന്ന ഒരു ഒരുമാതിരി പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ഡൈനോസേഴ്സ്, വലിയ വലുപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ കണ്ട കട്ടിച്ച്
കീറിക്കളയും. ആ ഒരു ടൈപ്പ് ഡൈനോസർ. ഇപ്പൊ ഐറ്റങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ വേഗം പോയിട്ട് ജനറേറ്റർ റൂമിന്റെ ഉള്ളിലേക്ക് കയറുന്ന പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ എലി ഒരേറ്റ ഓട്ടം വെച്ച് കൊടുക്കാണ് കേട്ടോ. ഓടി ചെന്ന് ആ മുറിയുടെ ഉള്ളിൽ കയറിയിട്ട് ഒരേറ്റ ക്ലോസ് ആക്കലാണ്. പക്ഷെ അവൾ വിചാരിച്ചതുപോലെ അവളുടെ പിന്നാലെ ഈ ഒരു മൃഗങ്ങളൊന്നും വരുന്നില്ല. മൃഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതിനെ കൊച്ചാക്കാൻ കഴിയില്ല, ഡൈനോസേഴ്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അതുപോലെ ഇപ്പോ അലനെയും പിള്ളേരെയും കാണിക്കാണ്. ഇവർ നടന്ന് 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 അവസാനം ആ ഒരു വേലിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അലൻ നോക്കുന്ന സമയത്ത് അതിന്റെ മുകളിലെ ബൾബുകളൊന്നും കത്തുന്നില്ല. അതായത് ഇപ്പോഴും ഈ ഒരു കമ്പികളിൽ കറണ്ട് ഇല്ല. സോ എത്രയും പെട്ടെന്ന് ഈ കമ്പികൾ താണ്ടി അപ്പുറത്തേക്ക് എത്തണം. പിന്നെ ആ ഒരു തിന്നിന്റെ മുകളിലേക്ക് കയറുകയാണ്. കുട്ടികൾ വെറുതെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് ആ കമ്പി പിടിച്ചിട്ട് എന്റെ ഒന്ന് വിറച്ച് കളിക്കാൻ കേട്ടോ. രണ്ട് പിള്ളേർ നന്നായിട്ട് കൂക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ പാനി ചോദിക്കുന്നുണ്ട്, എന്റെ അലഞ്ചേട്ടായി നിങ്ങൾക്ക് ഇതിന്റെ നല്ല ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പേടിക്കാനായിട്ട് ഒരുപാട് വകുപ്പുകളുണ്ട്. സോ എന്തായാലും ഇവര് പതിയെ പതിയെ ആ ഒരു വേലി പിടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജോൺ കൊടുത്ത ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എലി പതിയെ പതിയെ ആ ഒരു ജനറേറ്റർ റൂമിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോണിനും മനസ്സിലാവുന്നില്ല, ഇപ്പൊ അവിടെ തന്നെ വയ്യാതെ എടുക്കുന്ന മയൽക്കണ് ആ ഒരു റേഡിയോ അത് മേടിച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ കേൾക്ക്, മുകളിലൂടെ വയറുകൾ പാസ് ചെയ്യുന്ന കാണുന്നില്ലേ, ആ കട്ടിയുള്ള വയറിനെ പിന്തുടർന്ന് പോകും. യെസ്, അതുപോലെ പോയ സമയത്ത് ജനറേറ്റർ റൂമിലെ ആ ഒരു മെയിൻ സ്വിച്ചിലേക്ക് എത്തുകയാണ് കേട്ടോ. സോ ഇനിയുള്ള കാര്യങ്ങൾ ജോണാണ് എനിക്ക് പറഞ്ഞു കൊടുക്കുക. അവിടെ തന്നെ ഒരു ലിവർ ഉണ്ട്, അതിങ്ങനെ കുറച്ച് നേരം ഒന്ന് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് അത് ഓൺ ആക്കി എടുക്കണം. സോ ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ അലനും പിള്ളേരും കൂടെ ആ ഒരു കമ്പിയിലൂടെ കയറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ എങ്ങാനും ആ ഒരു സ്വിച്ച് ഓൺ ആയിട്ടുണ്ടെങ്കിൽ മൂന്ന് പേരും നല്ല ഫ്രൈ ആയി പോകും. എന്തായാലും അലനും നമ്മുടെ ആനയും കൂടെ ആ ഒരു കമ്പി താണ്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ചെറിയ ചെക്കൻ ജാക്കിന് ഒരു പേടി പോലെ, അവൻ ഇപ്പുറ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നാ ഒരു പേടി താഴേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങാൻ ചാടാൻ വേണ്ടി. അലൻ പറയുന്നുണ്ടെങ്കിലും അവൻ ചാടുന്നില്ല. ഇതേ സമയത്ത് തന്നെ ജോൺ പറഞ്ഞതുപോലെ നമ്മുടെ എലി ഏകദേശം അത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഓൺ ആക്കി മീൻസ് അതൊന്ന് ചാർജ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു സ്വിച്ച് ഇട്ടാലേ ഇതിലേക്ക് കറണ്ട് പോകുള്ളൂ. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചെക്കൻ ഉണ്ടല്ലോ ജാക്ക്, ഇവനെ ഇറങ്ങുന്നില്ല. പേടിച്ചിട്ട് എന്തായാലും ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്ത് നിന്ന് നമ്മുടെ എലി സ്വിച്ച് ഇടുകയാണ്, കറണ്ട് പാസ്സാകുവാണ്. ജാക്ക് തെറിച്ച് വന്നിട്ട് അലന്റെ കയ്യിൽ വീഴാണ്. അവന് ശ്വാസം കിട്ടുന്നില്ല. ആന ആകെ പേടിച്ചുപോയി, അവള് നിലവിളിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇപ്പോ അവിടെ ആ ഒരു മെയിൻ സ്വിച്ച് ഓൺ ആക്കി ഫുള്ള് കറണ്ട് വന്നപ്പോ എനിക്ക് സന്തോഷമാണ്. കൈച്ചിലായി, നമ്മൾ കൈച്ചിലായി, രക്ഷപ്പെട്ടു എന്ന് പറയാണ്. കാരണം കമ്പികളൊക്കെ ഇപ്പൊ സേഫ്റ്റി ആയല്ലോ. ആ ഒരു ഹാപ്പിനെസ് ജോണുമായിട്ട് ഷെയർ ചെയ്യുമ്പോ പെട്ടെന്ന് നമ്മുടെ എലിയുടെ പിന്നിലേക്ക് ഒരു തല വന്ന് നിൽക്കുകയാണ്. അത് തന്നെ ഒരു ഡൈനോസറിന്റെ തല. ഈ വലിയ ഡൈനോസേഴ്സിനെക്കാളും കുറച്ചധികം ഡേഞ്ചർ ആണ് ഈ ചെറുത് കേട്ടോ. കാരണം ഇതുപോലുള്ള ചെറിയ ഏതെങ്കിലും സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വലുതിൽ നിന്ന് രക്ഷപ്പെടാം, പക്ഷെ ഇവറ്റകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടൽ അത് കുറച്ച് പാടാണ്. ഓക്കെ, എന്തായാലും കഥയുടെ അടുത്ത ഭാഗം നമുക്ക് നാളെ കേൾക്കാൻ കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് ഈ ഒരു കഥയ്ക്ക്, ഒരുപാട് എപ്പിസോഡുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ പല പല കഥകളായിട്ട് പല പല ക്യാരക്ടേഴ്സ് ആയിട്ട് പല പല ഡൈനോസേഴ്സ് ആയിട്ട് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, അതായത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വരെ കാത്തിരിക്കുക, ഇതിൻ്റെ അടുത്ത ഭാഗം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.